ആഘോഷങ്ങളില്ലാതെ കലോത്സവം നടത്തും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒഴിവാക്കാനുള്ള തീരുമാനം റദ്ദാക്കി സർക്കാർ. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ കലോത്സവം നടത്തും. കലോത്സവ മാനുവൽ പരിഷ്കരിക്കാനും നീക്കം. പുതിയ തീരുമാനം. അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥരും സാംസ്കാരിക പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷം. കലോത്സവം നടത്താതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ മുഖ്യനെ അറിയിച്ചതിനെ തുടർന്നാണ് ആഘോഷങ്ങളില്ലാതെ കലോത്സവം നടത്താൻ ധാരണയായത്. നേരത്തെ കലോത്സവവും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും നടത്തേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. മന്ത്രിമാരെ പോലും അറിയിക്കാതെയുള്ള നടപടിയെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പിസിഎ പൂട്ടാൻ. കന്യാസ്ത്രീക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ പി സി ജോർജ് എം എൽ എക്ക് കുരുക്ക് മുറുകുന്നു. കന്യാസ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജോർജിനെതിരെ കേസെടുത്തേക്കും. വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. കുറവിലങ്ങാട് മഠത്തിലെത്തിയാണ് പ്രത്യേക സംഘം മൊഴി രേഖപ്പെടുത്തുന്നത്. കന്യാസ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ ജോർജിനെതിരെ കേസെടുക്കാമെന്നായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം. മൊഴി രേഖപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ. സന്യാസിനിയെ അധിക്ഷേപിച്ചതിന് ദേശീയ വനിതാ കമ്മീഷൻ പി സി ജോർജിന് ഇന്നലെ സമൻസ് അയച്ചിരുന്നു. നടപടികൾ ഊർജിതമാക്കുന്നത് കന്യാസ്ത്രീയെ പരസ്യമായി അധിക്ഷേപിച്ച് ജോർജ് വീണ്ടും രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ. കന്യാസ്ത്രീയെയും കുടുംബത്തെയും ഇന്നലെയും കടുത്ത ഭാഷയിലാണ് ജോർജ് ആക്ഷേപിച്ചത്. അരങ്ങിൽ നാലാം ദിനം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ നടക്കുന്ന സമരം നാലാം ദിവസത്തിലേക്ക്. ക്രിസ്ത്യൻ ജോയിന്റ് കൗൺസിൽ നടത്തിയിരുന്ന സമരം വിപുലപ്പെടുത്തുന്നതിന് സേവ് ഓർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളും ഇന്ന് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കും. ബഹുജന പങ്കാളിത്തത്തോടെ സമരം കൂടുതൽ ശക്തിപ്പെടുമെന്ന് ആക്ഷൻ കൗൺസിൽ. മൂന്ന് ദിവസമായി നിരാഹാരമനുഷ്ഠിച്ചിരുന്ന അഡ്വക്കേറ്റ് ജോസ് ജോർജിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ നിരാഹാരമേറ്റെടുത്ത സ്റ്റീഫൻ മാത്യു വെള്ളാന്തടത്തിൽ. മിഷനറീസ് ഓഫ് ജീസസിന്റെ ആരോപണങ്ങൾ തള്ളി കൂടുതൽ കന്യാസ്ത്രീകളും രംഗത്ത്. പ്രതിഷേധത്തെ പിന്തുണച്ച ഡബ്ല്യു സി സിയും. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾക്ക് പുറമെ വിവിധ മേഖലകളിലെ നിരവധി പേർ നാലാം ദിനം സമരത്തിൽ പങ്കെടുക്കും. എന്നാൽ ഇന്ന് കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും 13-ന് അന്വേഷണ സംഘം ഉന്നതതല യോഗം ചേരുന്ന സാഹചര്യത്തിൽ അതിനുശേഷം കോടതിയെ സമീപിച്ചാൽ മതിയെന്ന പരാതിക്കാരിയുടെ ബന്ധുക്കൾ. അതേസമയം ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീക്ക് പിന്തുണയുമായി യാക്കോബായ നിരണം ഭദ്രാസനാധിപൻ ഗി വർഗീസ് മാർ കൂറിലോസ്. രാഷ്ട്രീയത്തിലായാലും സഭകളിലായാലും ഇരകൾക്കൊപ്പമെന്ന കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിരോധിക്കാൻ സർക്കാർ. സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ശക്തമായ മുന്നറിയിപ്പുകളുമായി ആരോഗ്യവകുപ്പ്. പനി പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ഈ മാസം മാത്രം രോഗബാധയെ തുടർന്ന് ചികിത്സ തേടിയത് 90 പേർ. എലിപ്പനി പടർന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ നേടിയവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും പ്രളയജലം ഇറങ്ങിപ്പോയ മേഖലകളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ പ്രത്യേക ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 369 പേർ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടി. 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. എലിപ്പനിക്കായി സജ്ജീകരിച്ച താൽക്കാലിക ആശുപത്രികൾ ഡെങ്കിപ്പനി ചികിത്സയ്ക്കായും തുടരും. ശുചിത്വത്തിന് മുൻഗണന നൽകണം. കൊതുക് വളരുന്നതിനുള്ള സാഹചര്യവും ഒഴിവാക്കണം. കൊതുക് നശീകരണത്തിനായി പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ധനത്തിൽ പിന്നോട്ടില്ല. രാജ്യത്ത് ഇന്ധനവില കയറ്റത്തിനെതിരെ പ്രതിഷേധം അണപൊട്ടുമ്പോഴും വില കുറയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ. എക്സൈസ് തീരുവ കുറയ്ക്കാൻ ആവില്ല. നികുതി കുറയ്ക്കുന്നതിന് സർക്കാരിന്റെ ധനക്കമ്മി ഉയരുന്നതിന് കാരണമാകുമെന്നും ഇതിന്റെ ഫലമായി രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുമെന്നും വിശദീകരണം. തീരുവ കുറച്ചാൽ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും കേന്ദ്രം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം ജെറീന ചേരും. നമസ്കാരം.